എല്ലാവർക്കും സെൽസസ് വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞി വ്ളോഗാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വ്ളോഗിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇബാദത്ത് എങ്ങനെ ചെയ്യണം റമദാൻ മാസത്തിൽ എന്നൊക്കെ. അതായത് നമ്മുടെ ഹത്തം തീർക്കാനും സ്വലാത്തും അതും ഇതൊക്കെ ചൊല്ലാനും എങ്ങനെ നമ്മൾ സമയം കണ്ടെത്തണം എന്നൊക്കെ ഞാൻ നിങ്ങളുടെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും സംശയം, ഇതൊക്കെ പ്രാക്ടിക്കലാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഞാൻ ഖുർആൻ ഓതുന്ന കാര്യങ്ങളും സമയവും ഞാൻ എങ്ങനെ ടൈം മാനേജ് ഏതൊക്കെ സമയത്താണ് അത് ചെയ്യാറ് എന്നൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് എത്രത്തോളം വിജയകരമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം പല ഭാഗങ്ങളും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ മറന്നു പോവും. അങ്ങനെ എല്ലാം മുക്കുമൂലയൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എക്സ്ട്രീംലി സോറി. വിചാരിച്ച അത്ര പെർഫെക്ഷനിൽ എനിക്ക് ഈ ഒരു വ്ളോഗ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ ഒരു വ്ളോഗ് കാണുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ അത്തായത്തിന് എഴുന്നേറ്റതാണ്. അത്തായത്തിന് ഇന്ന് മോൻ നോമ്പ് ഒൽക്കുന്നുണ്ട്. അവനൊരാഗ്രഹം അവനെ നോൽക്കണം എന്നുള്ളത്. അപ്പോൾ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നോറ്റോട്ടെ നിർത്തിയിട്ട് അവന് വേഗം ചോറ് കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കറി എന്തൊന്നും അവന് വേണ്ട, അവന് മുട്ട പൊരിച്ചത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവന് മുട്ട പൊരിച്ചിട്ട് ചോറ് കൊടുത്തു. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ അവനെ നോമ്പ് ഒൽക്കാനൊന്നും അങ്ങനെ നിർബന്ധിക്കാറില്ല. കാരണം അത്രയ്ക്ക് ചൂടാണല്ലോ. അപ്പോൾ ഇങ്ങോട്ടങ്ങനെ കഴിയുന്നത്ര എത്ര സമയമാണോ അവർക്ക് കഴിയുന്ന അത്ര നോറ്റോട്ടെ എന്ന് കരുതിയിട്ട് നോമ്പ് നിൽക്കാനാക്കിയിട്ടുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണിലുള്ള ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ വേഗം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വന്നതാണ്. കാരണം കിച്ചണിൽ നിന്ന് ആ ഒരു ഡ്രസ്സിൽ തന്നെ ഇനി നിസ്കരിക്കാൻ പോകണ്ട എന്നുള്ളതിൽ വേഗം ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഇനി നിസ്കരിക്കാൻ പോകാൻ. അപ്പോൾ മോന് ഉള്ളു എടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇമാമുമായിട്ട് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കാറ്, വീട്ടുകാരെല്ലാവരും കൂടെ. അപ്പോൾ ഇന്ന് ഞാനൊരു ടോപ്പ് അടിക്കണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടിന്ന് സാരി വെച്ചിട്ടാണ് ഒന്ന് റീമേക്ക് ചെയ്യാമെന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ ആ സാരി ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആ റൂമിലത്തെ ലൈറ്റൊക്കെ എടുത്ത് മുകളിലുള്ള എല്ലാവരും റൂമിലത്തെ ലൈറ്റൊക്കെ എടുത്ത് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് യൂട്യൂബിൻ്റെ വർക്കും അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കണം. ഇന്നലെ രാത്രി അധികാണ്ട് ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ബാക്ക് പെയിനൊക്കെ ഉള്ളത് കാരണം ശരിക്കും ഉറങ്ങാൻ പറ്റാറില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു നേരത്തെങ്കിലും ഉറങ്ങാൻ കഴിയുമോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ കരുതിയിട്ട് വേഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഞാനൊരു ജുസുഹോദും. നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിച്ചം വെക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമുക്കുള്ള ബുദ്ധിക്കുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഉറങ്ങരുത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഖുർആൻ ഓതാനാണ് യൂട്ടിലൈസ് ചെയ്യൽ. ആ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ സുബഹി കഥാവും. അപ്പോൾ ആ ഒരു മണിക്കൂർ ഞാൻ ഖുർആൻ ഓതും. അപ്പോൾ ഒരു മണിക്കൂർ തന്നെ നമുക്ക് ഏകദേശം വേണം ഒരു ജുസുഹോദി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ജുസുഹോദും. ഞാൻ ദിവസം 3 ജുസുഹ വെച്ചിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങാമെന്നൊക്കെ കരുതി പോയതായിരുന്നു. ഖുർആനോത്തൊക്കെ കഴിഞ്ഞ് നേരം പുലർന്നപ്പോൾ ഇനി കിടക്കാലോ എന്നൊക്കെ കരുതി പോയപ്പോൾ പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. എന്തൊക്കെയോ ബാക്ക് പെയിനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ട് വീണ്ടും ഞാൻ താഴോട്ട് തന്നെ വന്നിട്ട് ഞാൻ കരുതി പിന്നെ ക്ലീൻ ചെയ്യാമെന്ന്. വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നാൽ പിന്നെ എഴുന്നേറ്റ് വരുമ്പം അതുണ്ട് എന്നുള്ളൊരു ആ ഒരു ചിന്ത വേണ്ടല്ലോ. അപ്പോൾ വേഗം അടിച്ചു വാരി തുടച്ചിട്ടു. അത് തുടച്ച് കഴിഞ്ഞപ്പോക്കിന് തന്നെ മക്കൾ എഴുന്നേറ്റു. അപ്പോൾ പിന്നെ അവർക്ക് ചായ വെച്ചു കൊടുത്തു. അപ്പം ചെറിയ മോന് ചായ അടിക്കേണ്ട. അങ്ങനെ ഓരോരുത്തരായിട്ടാണ് എഴുന്നേറ്റ് വന്നത്. മൂത്ത മോൻ പിന്നെ നോമ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് പ്രശ്നമില്ല. മറ്റേ ആളും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും പിന്നെ ചായ ഒക്കെ കൊടുത്തു. ബാക്കി ക്ലീനിങ് കിച്ചൺ അവർക്ക് ചായ കൊടുത്തതിന് ശേഷമാണ് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ആ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു. മക്കളെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ എന്ന് കരുതി പോയിട്ട് കിടന്നു. അപ്പോൾ ഒരു ഇത്തിരി നേരമൊക്കെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. പിന്നെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായി. വീട്ടിലാവുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ജോലികൾ തീരില്ലല്ലോ. അങ്ങനെ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒരു ജ്യൂസും കൂടി. സാധാരണ ഞാൻ ളുഹർ നിസ്കരിച്ചിട്ടാണ് കേട്ടോ ഓതാറ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തുടക്കത്തിൽ, എനിക്ക് ഡ്രസ്സ് അടിക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ വേഗം അതിനെ വിരിക്കാമെന്ന് കരുതിയിട്ട് അതിന് മുമ്പ് തന്നെ ഒരു ജുസുഹ് ഓതാന്ന് കരുതി. അങ്ങനെ 3 ജുസുഹ് എങ്ങനെയായാലും തീർക്കണമല്ലോ, അസറിന് ശേഷം എന്തായാലും ഓതാൻ കഴിയില്ല. അപ്പോൾ ലുഹറിന് മുന്നേ ഞാൻ ഒരു ജുസുഹും കൂടെ ഓതി. പിന്നെ ഈ നാരിസലാത്തും ദിക്കറുകളും ഒക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് ഈ ഒരു സമയത്താണ് ഞാൻ ചെയ്യുക. ഞാൻ ഇതുപോലെ ജോലി ചെയ്യുന്ന സമയത്താണ് നാരിസലാത്തായാലും സ്വലാത്തുകളായാലും ഒക്കെ ചെയ്യാറ്. അപ്പോൾ സാരിയെ നിവർത്തി വെച്ചേക്കാണ്. ഈ ഒരു സാരിയെ റീമേക്ക് ചെയ്തെടുക്കണം. ഞാനൊരു ഗൗൺ അടിക്കണം എന്നാണ് കരുതുന്നത്. അത് അടിക്കുമ്പോഴാട്ടോ മോഡലൊക്കെ മനസ്സിലാക്കുക. അടിക്കുന്ന സമയത്ത് എന്തൊക്കെ മനസ്സിലേക്ക് വരുന്നു, ഏതൊക്കെ മോഡലിൽ വരുന്നു, ആ മോഡലൊക്കെ ഞാൻ അതിൽ പറ്റി നോക്കും. അങ്ങനെയാണ് സാധാരണ ഞാൻ അടിക്കാറ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നാരിസലാത്തായാലും ദിക്റുകളായാലും ചൊല്ലുക. അതിങ്ങനെ ചൊല്ലും, മനസ്സിൽ ചൊല്ലും. നമുക്ക് വേറെ ആരോട് സംസാരിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നാരിസലാത്താണെങ്കിൽ നാരിസലാത്ത് ചൊല്ലിയിട്ട് മനസ്സിലൊരു കണക്കെടുക്കും. ഒരു 5 എണ്ണമൊക്കെ ആയതിനു ശേഷം എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു തസ്ബീഹ് കൗണ്ടറുണ്ട്. ആ ഒരു തസ്ബീഹ് കൗണ്ടറിൽ ഇങ്ങനെ 5 എണ്ണമൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ 5 5 അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് ഇങ്ങനെ അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ജോലി നടക്കുകയും ചെയ്യും. സ്വലാത്തായാലും ദിക്റായാലും അത് അവിടെ ചൊല്ലലും നടക്കും, എല്ലാം നടക്കും. ഒരു നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂലി അല്ലാഹ് തരുന്നതാണ്. കാരണം ഇതൊന്നും ഹറാമായ കാര്യങ്ങളല്ലല്ലോ, ടൈലറിങ് ഇതൊന്നും ഹറാമായ കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഹലാലായിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യുക. എൻ്റെ ഈ ജോലി നീ ഈ ഇബാദത്താക്കി കൂട്ടണമേ റബ്ബേ എന്നുള്ള നിയ്യത്തോട് കൂടെ നമ്മൾ ജോലി ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ദിക്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 2 ഇരട്ടി കൂലി തന്നെ കിട്ടും. നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നില്ല, നമുക്ക് ഇബാദത്തെടുക്കാനും സമയമുണ്ടെന്ന് നമ്മുടെ ജോലികൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മോഡൽ അപ്പം കണ്ടുപിടിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ എനിക്ക് അടിക്കാൻ ടൈം ഉണ്ടായിരുന്നു. അത്രയും നേരം ഞാൻ അടിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് പോയി ചോറ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവർ ചോറ് കഴിക്കുന്നത് ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കണം എന്നേ ഉള്ളായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്തത് കിച്ചണിലേക്ക് ഇറങ്ങണ ആ ഒരു സമയത്താണ്. അപ്പോൾ ചില ജോലികൾ നമ്മൾ എടുക്കുമ്പോൾ ചില ജോലികൾക്ക് നേരം വൈകുകയൊക്കെ ചെയ്യും. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈലറിങ് പരിപാടി ആ ഒരു ഗൗൺ ആയപ്പോക്കിന് എൻ്റെ ദിക്റായാലും എൻ്റെ നാരിസലാത്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഡ്രസ്സും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് വിചാരിച്ച ജോലികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരു സമാധാനത്തോടെ പിന്നെ ഒരു അസർ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങിയത്. പിന്നെ ബാക്കി കിച്ചണിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഷൂട്ടിങ്ങിന് കൂടി കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ കിച്ചണിൽ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഷൂട്ടിങ്ങിനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം അധോഗതിയായിരിക്കും. ഭക്ഷണം മര്യാദയ്ക്ക് ആവില്ല, നേരത്തിനാവില്ല. അപ്പോൾ നമുക്ക് വേഗം ജോലി തീർക്കണമെങ്കിൽ ഷൂട്ടിങ് അതൊരു പാരയാണ് ആ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഷൂട്ടിങ് അധികം ചെയ്തിട്ടില്ലെന്ന്. ഇന്ന് മാംഗോ ജ്യൂസും അടിച്ചിരുന്നു. പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത്തിരി ഓട്ടടയും ചുട്ടു. ഇനി ബിരിയാണി പറ്റാത്തവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് കുറച്ചൊരു ഓട്ടടയും ചുട്ടു. ബാക്കി ബിരിയാണിയും വെച്ചു. ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു മാംഗോ ജ്യൂസും പിന്നെ ഇളനീർ ജ്യൂസും ഇങ്ങനെ ഫ്രൈ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പാൽവായ്ക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഇഫ്താറും അങ്ങനെ തീർന്നു. പിന്നെ ഇഫ്താർ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്ത ഉടനെ ഞങ്ങൾ ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെ ഫ്രൈ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം കഴിച്ചിട്ട് വേഗം ആ ഒരു അപ്പോൾ ഒരു ഇത്തിരി പാത്രങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ, അത് വേഗം കഴുകി വെച്ചിട്ട് നേരെ നിസ്കരിക്കാൻ പോകാറാണ്. എല്ലാ വക്തവും ഞങ്ങൾ ജമാഅത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ നിസ്കരിക്കാറ്. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഫ്രീ ആയിരിക്കുന്നതുകൊണ്ട് എല്ലാം ജമാഅത്തായിട്ട് തന്നെയാണ് നിസ്കരിക്കാറ്. അപ്പോൾ ആ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ആ ഉളൂവിൽ തന്നെ വേഗം ഒരു ജുസുഹും കൂടെ ഓതും. അങ്ങനെ ദിവസം 3 ജുസുഹാണ് ഞാൻ ഓതാറ്. അപ്പോൾ ഈ ഒരു മഗ്‌രിബ് തൊട്ട് ഇഷ വരെ ആകുമ്പോക്കിന് ഒരു ജുസുഹ് കംപ്ലീറ്റ് ആകും. കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ഇച്ചിരി പാത്രങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പോരുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ തറാവീഹ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിച്ചണിലോട്ട് ഇറങ്ങാറുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അപ്പോൾ ആ ഒരു സമയത്ത് ഇബാദത്തിൻ്റെ കാര്യങ്ങളായിട്ട് പോലെയാണ്. ഇഷ മഗ്‌രിബിൻ്റെ ഇടയിൽ കിച്ചണിൽ നിൽക്കാറില്ല. അതിന് മുമ്പ് തന്നെ എല്ലാം ചെയ്ത് തീർക്കാറാണ്. ഇഷയ്ക്ക് ശേഷം തറാവി നിസ്കരിച്ചതിന് ശേഷമാണ് പിന്നെ ചായ കുടിക്കാറ്. പത്തിരിയായാലും ചോറായാലും അതൊക്കെ കഴിക്കാറ് തറാവീഹ്ക്ക് ശേഷമാണ്. അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ തറാവീഹ് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഒരു ഓത്തൊക്കെ കഴിഞ്ഞിട്ടതിൻ്റെ ശേഷം തറാവീഹും കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നുമില്ല. പിന്നെ ആ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കിച്ചനൊന്നും കൂടെ ക്ലീൻ ചെയ്തിട്ടിട്ട് നേരെ കിടക്കാൻ പോകും. അപ്പോൾ ഒരു ദിവസത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇങ്ങനെ ഒരു ദിവസം തീരും. പിന്നെ പിറ്റേന്ന് ഇതുപോലെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് രാവിലെ അങ്ങനെ നമ്മുടെ ഡെയിലി റൊട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഹിബാദത്തുകളും എൻ്റെ വീട്ടുജോലികളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ പല ഭാഗങ്ങളും ഞാൻ പറഞ്ഞു തന്നതായിട്ടേ ഉള്ളൂ, വീഡിയോയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, കാരണം പലതും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എക്സ്ട്രീംലി സോറി. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടപ്പുറത്ത് കാണുന്ന ബെലൈക്കണം കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്നും എൻ്റെയും കുടുംബത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിലുണ്ടാകും എന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രാർത്ഥന എന്നും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സെൽസ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.